Hi friends, ellavarkkum robotuminte pudiyoru video like swagatham. Appo innu nammal vannirikkunnathu iPhone users okke face cheyyunna oru problemathinte parihara aayittanu. Ee oru problem endanannu nokkiyalo nammal Android phonegalilekke okke data cable connect cheythu data okke transfer cheyyarundu computer innum laptop innum okke. പക്ഷെ ഈ ഒരു പരിപാടി നമ്മുടെ ഐഫോണിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഈ ഫയൽ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അതിൻ്റെ പേരാണ് VLC. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആപ്പ് സ്റ്റോറിലേക്ക് പോയതിനു ശേഷം അവിടെ VLC എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് കാണുന്ന VLC ഫോർ മൊബൈൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ നെറ്റ്വർക്കിൽ പോവുക. ഇവിടെ ഒരു IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഏതൊരു ഡിവൈസിലാണോ ഈ സെൻഡ് ചെയ്യാനുള്ള ഫയൽസ് ഉള്ളത് ആ ഒരു ഡിവൈസിൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ അല്ലെങ്കിലും ഗൂഗിൾ ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ആ ഒരു ഐഫോണിൽ കണ്ട IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ട് വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഒരു മൈ കമ്പ്യൂട്ടർ, അതായത് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയത് റെക്കോർഡറിൽ റെക്കോർഡായില്ല. പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു ഡിവൈസിൽ നിന്നും ഐഫോണിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഐഫോണിൽ നിന്നും വേറൊരു ഡിവൈസിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഐഫോണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് ആയിക്കോളൂട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പെട്ടെന്നാവും, നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോനെ എങ്ങനെയാണ് ഐഫോണിൽ നിന്ന് എടുക്കേണ്ടതെന്ന് നോക്കിയാലോ. നമ്മൾ ആ ഒരു വീഡിയോ സെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഈ ഒരു സ്ക്രീനിലായിരുന്നു നെറ്റ്വർക്കിൻ്റെ. ഇനി നമുക്ക് ആ ഒരു ഫയൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം. അതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യല്ല, ഞെക്കി പിടിക്കുക. അപ്പോൾ ഷെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സേവ് വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിന്, അതായത് നമ്മുടെ ആൽബം, അതായത് ഗാലറി, അതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ആ ഒരു IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നമ്മുടെ ഐഫോണിൻ്റെ സ്ക്രീൻ ആ ഒരു നെറ്റ്വർക്കിൻ്റെ സ്ക്രീനിൽ തന്നെ ഇരിക്കണം. നമുക്ക് ഈ ഒരു IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യാണ് ജസ്റ്റ്. എന്നിട്ട് ഈ ഒരു ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽസ് സെൻഡ് ചെയ്യാം. റെക്കോർഡറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിംഗ് ഫയൽസ്. ഇപ്പോൾ നമ്മൾ ഫയൽസിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഇത് കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊരു വീഡിയോസ് സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് സെൻഡ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ആയിക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഇവിടെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു കിടലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.